കേരള സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ. ബാലസഭ. കേരള സർക്കാർ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഉന്നമനത്തിനും വേണ്ടി കുടുംബശ്രീ വഴി ഈ പദ്ധതി നടപ്പിലാക്കുന്നു. റീച്ച്, അതിൻ്റെ ഫുൾ ഫോമാണ് റിസോഴ്സ് എൻഹാൻസ്മെൻറ്റ് അക്കാദമി ഫോർ കരിയർ ഹൈറ്റ്സ്. കേരള സർക്കാർ അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് റീച്ച്. ഐ ടി അറ്റ് സ്കൂൾ. സ്കൂളുകളിൽ വിവരസാങ്കേതിക വിദ്യാധിഷ്ഠിതമായ പഠനരീതി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതിക്കു കീഴിലുള്ള ടെലിവിഷൻ ചാനലാണ് വിക്ടേഴ്സ്. കേരള സാക്ഷരതാ മിഷൻ. കേരള സർക്കാർ നിരക്ഷരർക്ക് വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് ഇത്. കാരുണ്യ. മാരകമായ രോഗങ്ങൾ വഴി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ട ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. മൃതസഞ്ജീവനി. മരണപ്പെട്ടവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന കേരള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി. ഹരിതശ്രീ. കുടുംബശ്രീ മിഷൻ വഴി പാട്ടകൃഷി ചെയ്യുന്ന പദ്ധതി. ഒരു നെല്ലും ഒരു മീനും. നെല്ലിനൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതി. ഈ പദ്ധതി കുട്ടനാട്ടിലാണ് ആരംഭിച്ചത്. സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ കീടനാശിനി മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഇത്. ഇ ഗവേണൻസ്. സർക്കാർ സേവനങ്ങൾ വിവരസാങ്കേതിക വിദ്യ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇത്. എൻ്റെ മരം. സംസ്ഥാന വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതി. ഹരിത കേരളം. സംസ്ഥാനത്തെ റോഡുകൾക്ക് ഇരുവശവും മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്ന പദ്ധതി. വഴിയോരം. വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതി. റെസ്ക്യൂ ഹോം. അനാശാസ്യത്തിന് പിടിക്കപ്പെടുന്ന സ്ത്രീകളെ പുനരധിവസിപ്പിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമാണ് റെസ്ക്യൂ ഹോം. കിസാൻ കേരള. കർഷകർക്ക് കൃഷി സംബന്ധമായ വിവരങ്ങൾ നൽകുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. ലഹരി വിമുക്ത കേരളം. എക്സൈസ് വകുപ്പിൻ്റെ ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി. അക്ഷയ. ഐ ടി മിഷൻ്റെ ഇ സാക്ഷരതാ പദ്ധതിയാണ് ഇത്. ഇ എം എസ് ഭവന പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയാണ് ഇത്. ലക്ഷം വീട് പദ്ധതി. സംസ്ഥാന സർക്കാരും ഭവന നിർമ്മാണ ബോർഡും സംയുക്തമായി അർഹരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ഇത്. തൂവൽ സ്പർശം. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ അതിക്രമങ്ങൾ തടയാനും ഇരയായവരെ സംരക്ഷിക്കാനുമുള്ള പദ്ധതി. വർഷ. മഴവെള്ളം സംരക്ഷിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. നിർഭയ. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനുള്ള പദ്ധതി. താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗം ബാധിച്ചാൽ സൗജന്യ ചികിത്സ നൽകാനായി ആരംഭിച്ച പദ്ധതി. അഭയ. സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി. അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തുടങ്ങിയ പദ്ധതി. ശുഭയാത്ര. പോലീസ് വകുപ്പും വിദ്യാർത്ഥികളും സംയുക്തമായി ചേർന്ന് നടത്തുന്ന റോഡ് സുരക്ഷാ പദ്ധതി. മോഹൻലാലാണ് ശുഭയാത്രയുടെ ഗുഡ്വിൽ അംബാസഡർ. കുടുംബശ്രീ ട്രാവൽസ്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളെയും പുനരധിവസിപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഷീ ടാക്സി. സ്ത്രീകൾക്ക് വേണ്ടി കേരള സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കുന്ന
ടാക്സി സർവീസാണ് ഇത്. ഷീ ടാക്സിയുടെ അംബാസഡർ മഞ്ജു വാര്യർ. കാവൽ മരം. പോലീസ് ആസ്ഥാനത്തും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി. സുഹൃതം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഇത്. സുഹൃതം പദ്ധതിയുടെ അംബാസഡർ മമ്മൂട്ടിയാണ്. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി. മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസഡർ.